കുരിശുമരണത്തിന്റെ തലേരാത്രി ശിഷ്യന്മാർക്കൊപ്പം യേശുദേവൻ അന്ത്യാത്താഴം കഴിച്ചതിന്റെ സ്മരണയിലാണ് ക്രൈസ്തവർ പെസഹ ആചരിക്കുന്നത്. ഈ പെസഹ വിരുന്നിലാണ് യേശുദേവൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചത്. ലോകചരിത്രത്തിലെ ഏറ്റവും സമ്പന്നമായ വിരുന്നാണ് പെസഹ എന്ന് മുതലക്കോടം ഫൊറോന പള്ളി വികാരി ഫാദർ ജോർജ് ഓലിയപ്പുറം പെസഹ സന്ദേശത്തിൽ പറഞ്ഞു. സമ്പൂർണ്ണ ദാനമാണ് പെസഹ വിരുന്നിലൂടെ പഠിപ്പിക്കപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം ശരീരവും രക്തവും ജനങ്ങളുടെ ഭക്ഷണത്തിനായി അവർക്ക് ജീവനുണ്ടാകുന്നതിന് വേണ്ടി പങ്കുവയ്ക്കുന്ന ഗുരുവിൻ്റെ സ്നേഹത്തിൻ്റെ സാഹസികതയുടെ ഏറ്റവും മനോഹരമായ പ്രകാശനമാണ് അവസാന അത്താഴം. ഈ ശിഷ്യരോട് ആവശ്യപ്പെട്ടു, ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ക്രൈസ്തവ സമൂഹം മുഴുവനും അനുഷ്ഠിക്കുന്നൊരു കർമ്മമാണ് വിശുദ്ധ കുർബാന, അപ്പം മുറിക്കൽ ശുശ്രൂഷ. യേശുവിൻ്റെ ആദ്യത്തെ അപ്പം മുറിക്കൽ ശുശ്രൂഷയെക്കുറിച്ച് പൗലോസ്ലിയോ പറയുന്നുണ്ട്, താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവിടെ നിന്ന് അപ്പമെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് നൽകിയെന്ന്. കാൽവരിയിൽ ബലി അരങ്ങേറുന്ന അതേ ദിവസം തന്നെയാണ് അത്താഴവേളയും നടക്കുന്നത്. ഈ ബലിയും അത്താഴവും തമ്മിൽ വളരെ ഗാഢമായൊരു ബന്ധമുണ്ട്. കാൽവരിയിലെ കുരിശിൽ യാഗമായി തീർന്ന മുറിക്കപ്പെട്ട ശരീരവും രക്തവുമാണ് അന്ത്യ അത്താഴവേളയിൽ പ്രതീകാത്മകമായിട്ട് യേശു ലോകത്തിന് നൽകുന്നത്. ഒരുപക്ഷെ ലോകചരിത്രത്തിലേക്കും ഏറ്റവും സമ്പന്നമായ വിരുന്നാണ് പെസഹ വ്യാഴാഴ്ചത്തെ അവസാനത്തെ അത്താഴ വിരുന്ന്. ഒരുപക്ഷെ ഇന്നത്തെ വിരുന്ന് മേശകൾ ശുഷ്കമായി തീരുന്നത് അതിൻ്റെ പിന്നിൽ സമ്പന്നമായ ഒരു ബലിയില്ലാതെ പോകുന്നു. നേതാക്കന്മാരും മാതാപിതാക്കളും അധികാരം കയ്യേറുന്നവരും ഉത്തരവാദിത്തങ്ങൾ കയ്യിലുള്ളവരുമൊക്കെ ബലി അർപ്പിക്കാൻ തയ്യാറാകുമ്പോൾ ജനത്തിന് വിരുന്നുണ്ടാകും. യേശുവിൻ്റെ മഹാത്യാഗത്തിൻ്റെ യാഗത്തിൻ്റെ സമ്പന്നത മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ വിരുന്നാണ് പെസഹ വിരുന്ന്. ആ വിരുന്നിൽ പങ്കുചേരാനും ആ വിരുന്ന് ആവർത്തിക്കാനും അവിടെ നിന്ന് ആവശ്യപ്പെടുന്നു. അതിലൂടെ ലോക സമൂഹം ഒന്നു ചേരുക, ഒരേ അപ്പത്തിൽ നിന്നും ഒരേ പാനപാത്രത്തിൽ നിന്നും കുടിക്കുന്നവർ ഒരേ ശരീരമായി തീരേണ്ടതുണ്ട്. മനുഷ്യ ജീവിതത്തിൻ്റെ മനുഷ്യ സമൂഹത്തിൻ്റെ ഐക്യത്തിൻ്റെ കൂതാശിയാണ് പെസഹ വിരുന്ന്. സ്നേഹത്തിൻ്റെ കൂതാശിയാണ് പെസഹ വിരുന്ന്. ഈ ഭക്ഷണം കഴിച്ചിട്ട് മനുഷ്യൻ പോകേണ്ടത് എന്താ? യാത്രയ്ക്കാണ്. പെസഹ എന്ന് പറയുമ്പോൾ കടന്നുപോക്കുന്നാണ്, അന്ധകാരത്തിനും പ്രകാശത്തിലേക്ക് ഒരു കടന്നുപോക്ക്, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുപോക്ക്, ഈ ലോകത്തിന് സ്വർഗത്തിലേക്ക് കടന്നുപോക്ക്. ഈ കടന്നുപോക്കിന് ഊർജം പകരുന്ന ശക്തി സ്രോതസ്സാണ് യേശു നൽകുന്ന ഈ സ്നേഹ വിരുന്ന്. അങ്ങനെ പെസഹ ദിനത്തിൽ ഈ സ്നേഹ വിരുന്നിൽ പങ്കുചേർന്നുകൊണ്ട് ശക്തി ആർജിച്ചുകൊണ്ട് ഒരു പുതിയ സമൂഹ നിർമ്മിതിക്ക് വേണ്ടിയുള്ള തീർത്ഥാടനത്തിന് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുന്നു. ഈ നല്ല ദിനത്തിൻ്റെ പെസഹ ദിനത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു.